ഐ പി എല്ലിൽ തോറ്റുകൊണ്ട് തുടങ്ങി കിരീടം സ്വന്തമാക്കുക എന്നത് ഒരു നേട്ടം തന്നെയാണ്. ചില ടീമുകൾ ഐ പി എല്ലിൽ ആദ്യ മത്സരത്തിൽ തോറ്റുകൊണ്ട് തുടങ്ങി ആ സീസണിൽ കിരീടം ചൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തോറ്റുകൊണ്ട് തുടങ്ങി കിരീടം നേടിയ ടീമുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ. ഈ ലിസ്റ്റിലെ ആദ്യ ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. ഐ പി എല്ലിന്റെ പ്രഥമ സീസണായ 2008 തന്നെ ആദ്യ മത്സരം തോറ്റ ശേഷമാണ് രാജസ്ഥാൻ റോയൽസ് കിരീടം ചൂടിയത്. ആദ്യ മത്സരത്തിൽ അന്നത്തെ ഡൽഹി ഡയർ ഡെവിൾസിനോട് പരാജയപ്പെട്ട രാജസ്ഥാൻ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്രഥമ ഐ പി എൽ കിരീടം നേടുകയായിരുന്നു. രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ്. ഐ പി എല്ലിൽ 2 തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത അതിൽ 2012 കിരീടം നേടിയത് തോറ്റു തുടങ്ങിയ ശേഷമാണ്. ഡൽഹിയോട് 8 വിക്കറ്റിന് തോറ്റു തുടങ്ങിയ കൊൽക്കത്ത ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി കിരീടം ഉയർത്തുകയും ചെയ്തു. അടുത്തതായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ്. 2016 ഹൈദരാബാദ് കിരീടം ചൂടിയത് തോറ്റു തുടങ്ങിയ ശേഷമായിരുന്നു. 2016 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് തോറ്റു തുടങ്ങിയ ഹൈദരാബാദ് ആ സീസണിൻ്റെ ഫൈനലിൽ ഇതേ ആർ സി ബിയെ പരാജയപ്പെടുത്തി കിരീടം ചൂടുകയായിരുന്നു. അടുത്തതായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ്. ഐ പി എല്ലിൽ 3 തവണ കിരീടം നേടിയ ചെന്നൈയും ആദ്യ മത്സരത്തിൽ തോറ്റാണ് ഒരു കിരീടം നേടിയത്. 2010 ഇത് അന്നത്തെ ഡെക്കാൻ ചാർജേഴ്സിനെതിരായ മത്സരത്തിൽ ചെന്നൈ തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ ഈ സീസണിൻ്റെ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ചെന്നൈ കപ്പുയർത്തുകയും ചെയ്തു. അവസാനമായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസിനെയാണ്. തോൽവിയോടെ തുടങ്ങി ഐ പി എല്ലിൽ കിരീടം നേടുന്നവർ എന്ന വിശേഷണം കൂടുതൽ തവണ നേടിയത് മുംബൈ ഇന്ത്യൻസാണ്. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളത് എന്ന് മുംബൈയുടെ ആരാധകർ പറയുന്നത് വെറുതെയല്ല. മുംബൈ ഇന്ത്യൻസ് 5 കിരീടവും നേടിയത് തോറ്റു തുടങ്ങിയ ശേഷമാണ് എന്നതാണ് ശ്രദ്ധേയം. 2013 മുംബൈ ആദ്യ കിരീടം നേടിയപ്പോൾ ആർ സി ബിയോട് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടാണ് തുടങ്ങിയത്. എന്നാൽ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി അവർ ആദ്യ കിരീടവും ഉയർത്തി. 2015 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തോറ്റു തുടങ്ങിയ മുംബൈ ഫൈനലിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിയാണ് കിരീടം ചൂടിയത്. 2017 റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിനോട് തോറ്റു തുടങ്ങിയ മുംബൈ ഫൈനലിൽ അവരെ തന്നെ 1 റൺസിന് പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. 2019 ഡൽഹി ക്യാപിറ്റൽസിനോട് ആദ്യ മത്സരത്തിൽ തോറ്റു തുടങ്ങിയ മുംബൈ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 1 റൺസിന് പരാജയപ്പെടുത്തി വീണ്ടും കിരീടം ചൂടി. അവസാനം കഴിഞ്ഞ 2020 സീസണിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. സീസണിന്റെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റു തുടങ്ങിയ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് 5ാം കിരീടവും സ്വന്തമാക്കുകയായിരുന്നു. ഏപ്രിൽ 9 2021 സീസണിന്റെ ആദ്യ മത്സരം. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ഏറ്റുമുട്ടും. ഐ പി എല്ലിനെ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ.